കിടന്ന് പിടയ്ക്കാതെ അടങ്ങി കിടക്കി നായിന്റെ മോളെ ചുണ്ടിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ബീഡിക്കുട്ടി നന്ദനയുടെ മാറിടത്തിലേക്ക് കുത്തിയിറക്കി മഹേഷ് അട്ടഹസിച്ചു. വേദന സഹിക്കാൻ കഴിയാനാവാതെ അവൾ ഉറക്കി കരഞ്ഞു. എന്നെ ഒന്നും ചെയ്യരുത്, നിങ്ങൾക്ക് തരാനുള്ള പണം അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ തന്നു തീർക്കും. കുറച്ച് സാവകാശം കൂടി തരണം. ദയവ് ചെയ്ത് എൻ്റെ ജീവിതമില്ലാതാക്കരുത്. നന്ദന പൊട്ടിക്കരഞ്ഞുകൊണ്ട് തനിക്ക് മുന്നിൽ കാമപുരിയോടെ നിൽക്കുന്ന മഹേഷിൻ്റെ കാല് പിടിച്ചു. നിന്റെ തന്ത കുറേ നാളായി എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്, ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങൾ അയാളെൻ്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയത്. പറഞ്ഞ അവധി കഴിഞ്ഞ് വർഷമൊന്നായി. ദിവസവും കാശ് ചോദിച്ചു വരുമ്പോൾ ഓരോ നുണകൾ പറഞ്ഞ് എന്നെ പറ്റിച്ചു വിടുന്നത് ഇതോടെ നിർത്തണമെന്ന് കരുതി തന്നെയാണ് വന്നത്. അങ്ങേരെ തരാനുള്ള കാശ് എങ്ങനെ മുതലാക്കണമെന്ന് എനിക്കറിയാം. കുറച്ചുനാൾ നീ എൻ്റെ കൂടെ കിടന്ന് തന്നാൽ മതി. നിന്നെ എനിക്ക് മടുത്തു തുടങ്ങുമ്പോൾ ഞാൻ തന്നെ പോയിക്കോളാം. അവളുടെ ദേഹത്തു നിന്നും ഹാഫ് സാരിയുടെ മുന്താണി പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ അട്ടഹസിച്ചു. അരുത്, ഒന്നും ചെയ്യരുത് പ്ലീസ്, നന്ദന ഏങ്ങിക്കരഞ്ഞു. എടി, നീ ഇപ്പോൾ എതിർക്കാതെ സഹകരിച്ചു നിന്നാൽ ഇതൊന്നും ആരും അറിയില്ല. മറിച്ച് ഇടഞ്ഞു നിൽക്കാനാണ് ഭാവമെങ്കിൽ നാളെ ഇരുട്ടി വെളുക്കുമ്പോൾ ഈ മഹേഷിൻ്റെ ചൂടും ചൂടും അറിഞ്ഞവളാണെന്ന് നാട് മൊത്തം അറിയും. നിന്റെ തന്ത എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാ കൃത്യസമയത്ത് മടക്കി തന്നില്ലെങ്കിൽ വീട്ടിലേക്ക് ഞാനൊരു വരവ് വരുമെന്ന്. അതുകൊണ്ട് പൊന്നുമ്പോൾ കൂടുതൽ വിളച്ചിലെടുക്കാതെ അടങ്ങിക്കിടക്കാൻ നോക്ക്. മഹേഷിൻ്റെ വാക്കുകൾ അവളെ തളർത്തി. തൻ്റെ ദുർവിധി ഓർത്ത് ആ പാവം പെണ്ണ് പൊട്ടിക്കരഞ്ഞു. 2 വർഷം മുൻപാണ് മഹേഷ് എന്ന കൊള്ളപ്പലിശക്കാരനിൽ നിന്ന് നന്ദനയുടെ അച്ഛൻ ശേഖരൻ 10 ലക്ഷം രൂപ വായ്പ വാങ്ങിയത്. കൃഷിയിറക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് അയാൾ അവനിൽ നിന്നും അത്രയും തുക കടം പറ്റിയത്. വിളവെടുപ്പ് കഴിഞ്ഞ് ലാഭം കിട്ടുമ്പോൾ 1 വർഷത്തിനുള്ളിൽ മടക്കിത്തരാമെന്ന് ശേഖരൻ വാക്കു പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ 10 ലക്ഷം രൂപയും കൊണ്ട് ശേഖരൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായിരുന്ന മകൻ വിനീത് ഒരു രാത്രി ആ നാട്ടിൽ നിന്ന് തന്നെ കടന്നു കളഞ്ഞു. അതയാൾക്ക് അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയായിരുന്നു. അങ്ങനെ വീടും പുരയിടും ബാങ്കിൽ പണയപ്പെടുത്തിയാണ് അയാൾ ആ വർഷം കൃഷിയിറക്കിയത്. വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ലാഭം കൊണ്ട് ബാങ്കിൽ പണയപ്പെടുത്തിയ ആധാരം തിരിച്ചെടുക്കുകയും 2 ലക്ഷം രൂപ മഹേഷിന് കൊടുക്കുകയും ചെയ്തു. പിന്നത്തെ വർഷം കൃഷിയിറക്കാൻ നിൽക്കാതെ ശേഖരൻ സ്ഥലം പാട്ടത്തിന് കൊടുത്ത് ആ കാശ് മഹേഷിനാണ് കൊടുത്തത്. 10 ലക്ഷം രൂപ പലിശ ഉൾപ്പെടെ 11 ലക്ഷം രൂപ ശേഖരൻ മഹേഷിന് കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ 6 ലക്ഷത്തോളം വീട്ടിയെങ്കിലും ഇനിയും തുക ബാക്കിയുണ്ടായിരുന്നു. അവധി പറഞ്ഞ കാലാവധി കഴിഞ്ഞിട്ടും ശേഖരന് ബാക്കി തുക കൊടുക്കാൻ കഴിഞ്ഞില്ല. നാടുവിട്ടുപോയ മകനെ പറ്റാവുന്നിടത്തൊക്കെ അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുമില്ല. കുറച്ച് കൃഷിഭൂമി വിറ്റ് മഹേഷിൻ്റെ കടം വീട്ടുമെന്ന ചിന്തയിൽ അയാൾ അത് വിൽക്കാൻ ശ്രമിച്ചെങ്കിലും കൃഷിയിടം വാങ്ങാൻ താല്പര്യപ്പെട്ട് ആരും വന്നില്ല. പറഞ്ഞ അവധി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും മഹേഷ് ക്ഷമയോടെ കാത്തിരുന്നു. അതിന് കാരണം നന്ദനയായിരുന്നു. വിളഞ്ഞു പാകമായ നെൽക്കതിര് പോലെ സുന്ദരിയായ നന്ദനയെ നോട്ടമിട്ട് തന്നെയാണ് മഹേഷ് 3 ലക്ഷം അയാൾക്ക് വായ്പ കൊടുത്തത്. നന്ദനയുടെ സൗന്ദര്യത്തിൽ ഉന്മത്തനായിപ്പോയ അവന് ഏതു വിധേയനെയും അവളെ സ്വന്തമാക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ശേഖരൻ വിൽക്കാനിട്ട ഭൂമിയുടെ കച്ചവടം രഹസ്യമായി മുടക്കിയിരുന്നത്. അത് പക്ഷേ ആരും അറിഞ്ഞിരുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി തീർന്നപ്പോഴാണ് 1 ദിവസം രാത്രി മഹേഷ് ശേഖരൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നത്. കത്തിക്കാട്ടി അയാളെയും ഭാര്യയും ഭീഷണിപ്പെടുത്തി തൊട്ടടുത്ത മുറിയിൽ കെട്ടിയിട്ട ശേഷം അവൻ നന്ദനയും തൂക്കിയെടുത്ത് അടുത്ത മുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു. മകളുടെ ഉറക്കിയുള്ള കരച്ചിൽ ചീലുകൾ ശേഖരൻ്റെയും ബിന്ദുവിൻ്റെയും കാതുകളിൽ വന്ന് പതിയുന്നുണ്ട്. ഏതു വിധേയനെയും ആ കാമപരിയൻ്റെ കൈകളിൽ നിന്ന് മോളെ രക്ഷിക്കണമെന്ന ചിന്തയിൽ തങ്ങളുടെ കൈകളിലെ കെട്ടുകളഴിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇരുവരും. നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇവനെപ്പോലെയുള്ളവന്മാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാൻ പോകരുതെന്ന്. നിങ്ങളുടെ കാരണമാണ് എൻ്റെ മോൾക്ക് ഈ ഗതി വന്നത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല, കരച്ചിലോടെ ബിന്ദു പറഞ്ഞു. നമ്മുടെ മോളുടെ മാനം രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനും ജീവിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം? എനിക്ക് ജീവനുണ്ടെങ്കിൽ അവരവളെ ഒന്നും ചെയ്യില്ല. എല്ലാത്തിനും കാരണം നിങ്ങളുടെ ആ തലതെറിച്ച മോന. വീട്ടിലിരുന്ന കാശും കട്ടുകൊണ്ട് പോയവൻ ഒരിക്കലും ഗതി പിടിക്കില്ല. ബിന്ദു, നീ എൻ്റെ കയ്യിലെ കെട്ടൊന്ന് കടിച്ചഴിക്കാൻ പറ്റുമോ നോക്ക്. സമയം വൈകുന്നോറും നമ്മുടെ മോളവിടെ പകുതിയിൽ നിർത്തി അയാൾ അവളെ തളർച്ചയോടെ നോക്കി. തറയിലൂടെ നിറങ്ങി നീങ്ങി വന്ന് ബിന്ദു ശേഖരൻ്റെ കയ്യിലെ കെട്ടടിക്കാൻ ശ്രമിച്ചു. അതേസമയം മഹേഷുമായി ഒരു മൽപ്പിടുത്തത്തിലായിരുന്നു നന്ദന. അവളുടെ മാറിനെ മറച്ചു കിടന്നിരുന്ന ധാവണി വലിച്ചൂരി അവൻ മുറിയുടെ മൂലയിലേക്ക് എറിഞ്ഞു. കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും അവൾ അവനെ തൊഴിക്കാൻ ശ്രമിച്ചപ്പോൾ ഇരു കൈകൾ കൊണ്ട് നന്ദനയെ ചുമരനോട് ചേർത്ത് നിർത്തി പവിഴം പോലുള്ള അവളുടെ ചുണ്ടുകളിൽ അവൻ അമർത്തി ചുംബിച്ചു. പിന്നെ ഒരൊറ്റ വലിയിൽ അവൾ ധരിച്ചിരുന്ന ബ്ലൗസ് അവൻ വലിച്ചു കീറി. അനവൃതമായ അവളുടെ നഗ്നതയിലേക്ക് ആർത്തിയുടെ മഹേഷിൻ്റെ കണ്ണുകൾ ഇഴഞ്ഞു നടന്നു. നന്ദനയെ പിടിച്ചു വലിച്ച് കട്ടിലിൽ മലർത്തിക്കിടത്തി അവൻ അവളുടെ മേലേക്ക് ഒരശ്വത്തെപ്പോലെ ചാടി വീണു. അവൻ്റെ കൈക്കുരുത്തിൽ അവളുടെ മാറിടങ്ങളെ അവൻ ഞെരിച്ചുടച്ചു. വേദന കൊണ്ട് നന്ദന ആർത്ത് കരഞ്ഞുപോയി. തോൽക്കാൻ മനസ്സില്ലാതെ എവിടുന്നോ കൈവന്ന ധൈര്യത്തിൽ നന്ദന കാലുകൾ കൊണ്ട് അവൻ്റെ അടിനാഭി നോക്കി ആഞ്ഞു തൊഴിച്ചു.
പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ ചവിട്ടിൽ മഹേഷ് പിന്നോട്ട് മലനടിച്ച് വീണപ്പോൾ അവൾ ചാടി എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് കൊണ്ട് ശരീരം പുതച്ചു. പിന്നെ ഒട്ടും വൈകിപ്പിക്കാതെ കയ്യിൽ കിട്ടിയ ഫ്ലവർ വെയ്സ് എടുത്ത് മഹേഷിന്റെ ശിരസ് ലക്ഷ്യമാക്കി അവൾ ഓങ്ങിയടിച്ചു. ഇരു കൈകൾ കൊണ്ട് തല പൊത്തിപ്പിടിച്ച് അവൻ നിലത്തേക്ക് ഇരുന്നു പോയി. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി നായിൻ്റെ മോളെ, വേദന കൊണ്ട് ഞരങ്ങുന്നതിനിടയിൽ അവൻ അലറി. മഹേഷ് ജീവിച്ചിരുന്നാൽ തന്നെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് അവൾക്കറിയാം. സ്വന്തം മാനം കാത്തു സൂക്ഷിക്കാൻ ഏത് വിധേയനെയും അവനെ കൊല്ലണമെന്ന് നന്ദന തീരുമാനിച്ചു. മുറിയുടെ മൂലയിൽ കിടന്നിരുന്ന മരത്തിൻ്റെ സ്റ്റോൾ പൊക്കിയെടുത്ത് സർവ്വശക്തിയും ഉപയോഗിച്ച് അവൾ അവൻ്റെ തലമണ്ടയ്ക്കിട്ട് ഒറ്റയടി അടിച്ചു. ഒരു നിലവിളിയോടെ മഹേഷ് ഒരു വശത്തേക്ക് ചരിഞ്ഞു വീണു. കൈകളിലേക്ക് എട്ടഴിച്ച് അവിടേക്ക് ഓടിയെത്തിയ ശേഖരനും ബിന്ദുവും തറയിൽ ചോര വാർന്നൊഴുകി കിടക്കുന്ന മഹേഷിനെ കണ്ടു ഞെട്ടി. മോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോടി, നിലവിളിച്ചുകൊണ്ട് ബിന്ദു മകളെ ചുറ്റിപ്പിടിച്ചു. അതിനു മുൻപേ അവനെ ഞാൻ അടിച്ചമ്മേ, പക്ഷെ ചത്തിട്ടില്ല, ജീവനുണ്ട്. അമ്മയെ പുണർന്നു അവൾ ആർത്ത് കരഞ്ഞു. ഒറ്റൊരു നിമിഷം നിശബ്ദനായി നിന്ന ശേഖരൻ അടുക്കളയിലേക്ക് പാഞ്ഞു ചെന്ന് ഒരു വെട്ടുകത്തിയും എടുത്തു വന്ന് നിലത്ത് അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന മഹേഷിൻ്റെ നെഞ്ച് ലക്ഷ്യമാക്കി ആഞ്ഞുകുത്തി. വീണ്ടും വീണ്ടും അയാൾ ഭ്രാന്തനെ പോലെ വെട്ടുകത്തിക്കൊണ്ട് അവൻ്റെ നെഞ്ച് കുത്തിക്കൊണ്ടിരുന്നു. നന്ദനയോ ബിന്ദുവോ അത് തടയാൻ മുതിർന്നില്ല. അയാൾ ഒരാൾ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന ചിന്തയിൽ ഇരുവരും ദൂരെ മാറി നിന്ന് രംഗം വീക്ഷിച്ചുകൊണ്ട് മിണ്ടാതെ നിന്നു. പിറ്റേന്ന് നാട്ടുകാരും പോലീസും വിവരമറിഞ്ഞെത്തിയപ്പോൾ ശേഖരൻ കുറ്റമേറ്റു പറഞ്ഞു. മകളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി മഹേഷിനെ കൊല്ലേണ്ടി വന്നുവെന്ന് പൊതുജനമധ്യത്തിൽ വെച്ച് അയാൾ തുറന്നടിച്ചു. പോലീസുകാർ ശേഖരനെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോകുമ്പോൾ നിർവികാരത്തിയോടെ ആ കാഴ്ച കണ്ട് നിൽക്കാനേ നന്ദനയ്ക്കായുള്ളൂ. സാരത്തുമ്പ് വായിലമർത്തി വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ബിന്ദുവിനെയും വികാരങ്ങൾ ഏതുമില്ലാതെ നിൽക്കുന്ന മകളെയും ഒരു നോക്കു നോക്കി അയാൾ പോലീസ് ജീപ്പിൽ കയറിയിരുന്നു. ശേഖരനെയും കൊണ്ട് പോലീസ് ജീപ്പ് നടവഴി കഴിഞ്ഞു പോയപ്പോൾ തേങ്ങലോടെ നന്ദന അമ്മയുടെ മാറിലേക്ക് മുഖം ചായച്ചു. ബിന്ദുവിൻ്റെ കരങ്ങൾ സംരക്ഷണ കവചം പോലെ മകളെ ചേർത്ത് പിടിച്ചു. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം കണ്ടതാണെന്ന് കരുതി മോള് മറക്കണം. ഇവിടെ നമുക്ക് ജീവിക്കണം മോളെ. അമ്മയുടെ മുഖത്തെ ദൃഢനിശ്ചയവും വാക്കുകളിലെ ഉറപ്പും അവളുടെ മനസ്സിന് സാന്ത്വനമേകി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.